ഓ എല്ലാരും ഇല്ലേ? ശരി, ആള് കൂടുതലാടാ. കൂടുതലല്ലേ? ഹായ് ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ വീട്ടിലെ പുതിയൊരു വ്ളോഗിലോട് സ്വാഗതം. അപ്പൊ എവിടെയാണ് ഗൈസ് നമ്മളുള്ളത്? ചാലക്കുടി റിവർ ഗ്രീൻ റിസോർട്ടിലാണ്. എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ? റാഷിക്കിനെ ആയാലും കൊമ്പനെ ആയാലും എല്ലാരും എനിക്ക് കിട്ടിയ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിനകത്തുള്ള കുറച്ച് മെമ്പേഴ്സ് ആണ്, ചിലരൊന്നും വിളിച്ചിട്ട് വന്നില്ല. മെയിൻ അവിടെ തന്നെ മെയിൻ ആണ്. കുറച്ച് ടൂർണമെന്റ്സും കാര്യങ്ങളൊക്കെ ബൂട്ട് ക്യാമ്പ് ബോയ്സിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് 100-300 പേരുള്ള ഒരു ക്രിയേറ്റേഴ്സ് ഗ്രൂപ്പ് കുറച്ചൊന്ന് ഉഷാറാക്കാനായിട്ട് എല്ലാരോടും ഒത്തു കൂടിയതാണ്. അതെ, ഇവിടെ മറ്റേ തമിഴ്മാരെ ബീജി പറഞ്ഞേ ദേ അമിസ കണ്ടു ഇവിടെ റെഡി ആയിട്ട്. അപ്പൊ അമിസ് ഇല്ലല്ലോ, അമിസ് അപ്പൊ നമ്മള് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, എല്ലാരും കണ്ടിട്ട് പോയാലേ. എവിടെ പോണോ? എന്തിനു പോണോ? എന്ത് മീറ്റപ്പ്? അതാണ് ഞാൻ പറയാൻ വന്നത് ഗൈസ്, നമ്മുടെ മറ്റേ ഓൾ മീറ്റപ്പ് അല്ലാതെ നമ്മുടെ ഗ്രൂപ്പിൽ മെമ്പേഴ്സ് മാത്രമായിട്ടുള്ള ഒരു മീറ്റപ്പ് ആണ്. ഓക്കെ, അപ്പൊ ഇപ്രാവശ്യം ഏകദേശം എത്ര പേരുണ്ട്? 10-20 പേരുണ്ടാവും പറയുന്നത്. പുതിയ മെമ്പേഴ്സ് ഉണ്ടോ? അറിയില്ല അല്ലേ ഗൈസ്. ഗൈസ് അപ്പൊ നമ്മുടെ നമ്മളെല്ലാരും പരിചയപ്പെടുത്തി തരാം. മൂന്ന് ആൾക്കാർ മിസ്സിംഗ് ആണ്. അപ്പൊ രണ്ടുപേരും അവിടെ വരും, ഒരാളിന്റെ കാര്യം നമ്മൾ ഓർത്തിട്ട് പറയാം. അതെ ഗൈസ്, ഓക്കെ. അപ്പൊ നമ്മള് ഷോട്ടിൽ എത്തിയിട്ടുണ്ട്. റബ്ബർ ഗ്രീൻ നമ്മള് ഫസ്റ്റ് എത്തി. വണ്ടി ഓഫ് ആക്കുന്നില്ലടാ, കൂടാൻ വേണ്ട, ചൂടത്ത് കൂടാൻ വേണ്ടി വെച്ചാൽ ഗൈസ്. അപ്പൊ ഈ സ്ഥലം ചിലപ്പോൾ നിങ്ങൾ കണ്ട് പരിചയമുണ്ടാവും. നമ്മളെ ഓണത്തിന്റെ ഷൂട്ട് ചെയ്തത് ഗൈസ് നമ്മൾ ഇവിടെ നിന്നായിരുന്നു കേട്ടോ. വീട്ടിൽ ഓണ പരിപാടി കിട്ടില്ല ഗൈസ്, അവിടെയാണ് ഇപ്പൊ നമ്മൾ വെച്ചിട്ടുള്ളത് മീറ്റിംഗ്. അപ്പൊ നമ്മുടെ ആൾക്കാരൊക്കെ കുറച്ചുപേർ വന്നോണ്ടിരിക്കണുള്ളൂ. അപ്പൊ നമുക്ക് എല്ലാരും കാണിച്ചു തരാം സാധനങ്ങൾ ഇറക്കാണ്ട്. ആ ഇറക്കൂ, പെട്ടെന്ന് ഇറക്കൂ. എന്താ നോക്കിക്കണത്? എന്ത് നോക്കിക്കണെന്ന്? പെട്ടെന്ന് സാധനം ഇറക്കി. ആ നിന്റെതാന്ന് പറഞ്ഞു ബാക്കിയുള്ള സാധനം പിന്നെ ആരും ഇറക്കും? നിന്റെ ആ പിന്നെന്തിനു വന്ന ഇവിടെ? നമ്മള് എല്ലാം റെഡി ആയിട്ട് വരാം. ഞങ്ങൾക്ക് രാവിലെ പല്ല് വെച്ചിട്ടാണ് വന്നത്. ഇവിടെ ഒരുത്ത വന്നിട്ട് ജാതിക്ക് ഇവിടെ ഫുൾ ജാതിക്കേണ്ടതാണ് കഴിച്ചത്. അത് ഇല പറിച്ചിട്ടുണ്ട് പല്ലേക്ക്. വന്ന വഴി മറക്കില്ല. അതാണ് എന്ത് ഒരു അന്ന് ഉച്ചക്ക് രണ്ടുപേരുള്ള ഒന്ന് സിംഹവാലക്കാർക്കും എറണാകുളം ആയിക്കോട്ടെ, തൃശ്ശൂർ ആയിക്കോട്ടെ, ഏത് ജില്ല ആയിക്കോട്ടെ, ഊക്കിന് ഒരു കുറവില്ല. നമ്മള് കാത്തിരുന്ന് ഉച്ചയായിട്ടുണ്ട്. നമ്മളെങ്ങോട്ടാണ് പോണത് അമിഷ്? ഗൈസ് നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി പോണത്. അതായത് കുറച്ച് മെമ്പേഴ്സ് മാത്രം വന്നിട്ടുള്ളൂ. എടാ ഓരോരുത്തരും ഓരോരുത്തർ വരും. സുന്ദരന്റെ സുന്ദര പേര് പറഞ്ഞു. സുന്ദരയാണ്, സോറി ഗൈസ്, ഒരു ഗേൾ ക്രിയേറ്റർ ഉണ്ട് ഗൈസ്. ഇതാണ് സ്റ്റോക്കർ ഗൈസ്. ഓരോരുത്തർ ഓരോരോ പേര് പറഞ്ഞു കേട്ടോ. ഗൗതം ചാനൽ വരുന്നത് ഗൗതം. ഗെയിമിംഗ് കേൾട്ടൻ ബ്രദർ റെഡ്ഡിക്സ് ഉണ്ട്. പരിപാടി ഒരാള് കുഞ്ഞില്ലേ, ഒരാൾ മുകളിൽ കൈ വെക്കുന്നു. ആ സോക്സ് തന്നെ ആയാൽ മതി ഗൈസ്. ഇത് ഭവന്ത്, ഇത് ഭവന്ത്. ബ്രോ ബ്രോന്റെ പേരും ചാനൽ പേരും ക്രാക്കർ. ഓക്കെ ഗൈസ്, അപ്പൊ കുറച്ചുപേരെ എത്തിയിട്ടുള്ള ഇനി ആൾക്കാർ വരാനുണ്ടോ? കൊമ്പ ഫുഡ് കഴിക്കാം. ഫുഡ് എന്താ? ബിരിയാണി ഗൈസ്. നമ്മൾ കറക്റ്റ് ഫുഡ് കഴിക്കാൻ നേരത്തെ കൊമ്പ എന്താണ് ഇത്ര നേരം? അല്ല, 12 മണിക്ക് എത്ര എന്ന് പറഞ്ഞിട്ട് വന്ന് എത്ര? 2 മണി കറക്റ്റ് ഫുഡ് കഴിക്കണം. എന്താ ലേറ്റ് ആയത്? ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട്. ട്രെയിനോട് പറയാൻ അതോ ട്രെയിനിൽ കിടന്ന് ഉറങ്ങിയോണ്ടോ? എനിക്ക് ഫുഡ് കഴിക്കാൻ നേരത്തെ എത്തിച്ചാൽ പുള്ളിയോട് പറയാൻ പറ്റത്തില്ലല്ലോ. അത് ശരിയാണ്. ട്രെയിൻ ലേറ്റ് ആയ എന്താണ് ഗൈസ്? ഞാൻ 8:30 ട്രെയിനിന് കയറിയതാണ്. വലിപ്പിച്ചു എന്റെ പെട്ടെന്ന് പെട്ടെന്ന് റെഡി ആ. പെട്ടെന്ന് ഫുഡ് കഴിക്കാം. ഫുഡ് ഫുഡ് ഗൈസ്. അപ്പോ നല്ല ചൂട് നെയ്ച്ചോറും ചൂട് ചിക്കൻ കറിയും ചൂട് അച്ചാറും. ചൂടച്ചാറ് ചൂടല്ല അന്തരീക്ഷം. അതുകൊണ്ടാ കൊമ്പ ഏതൊക്കെ പി സി നോക്കി നോക്കി എടുക്കണേക്കാ. എന്തിനു കൊണ്ടാണ് അവിടെ നിന്ന് സ്പെഷ്യൽ? അലക്കാട് ഡ്രസ് അല്ലേ? ഒട്ടക്കോ പടക്കോ കഴിച്ചോണ്ടിരിക്കുമ്പോ രണ്ടാൾക്കാർ വന്നു. വേഗം പറയണ, 10 മണിക്ക് വരാൻ പറഞ്ഞിട്ട് 2 മണിക്ക് വന്നു.
അപ്പൊ നിനക്ക് ഒറ്റ വന്നൂടെ, ഈ ബുദ്ധിയില്ലാത്ത ആൾക്കാരൊക്കെ നിനക്ക് കാത്തുക്കുന്നെ, പെട്ടെന്ന് വന്നൂടെ നിനക്ക്. ഇമ്മാരി ഒരു പ്രശ്നം നടക്കുമ്പോ ഒന്നും ശ്രദ്ധിക്കാതെ ഞണ്ണിങ് കൊണ്ടിരിക്കുന്നവരാണ് കൂട്ടുകാരനല്ല വന്നത്, മൈൻഡ് വഴിയാക്കില്ല ഏക്ക് വന്നിട്ട് തിന്നോണ്ടിരിക്കുന്നു. അതെ അല്ലേ, വളരെ മോശം. ആ ഇനി അടിച്ചോളൂ, കൊമ്മന്റിൽ സ്പേസ് ചെയ്യുന്നപ്പോ ഞാൻ എടുക്കുന്നത് തൊലി പൊളിയാണ്. ആ പിന്നെ ഇവനാത്ര ലേറ്റ് ആക്കി പിച്ച് ക്യാമറ അങ്ങനെ തന്നെ പിടിക്കാം, ഫേസ് മാർന്നൊക്കെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ ോടു നീ എന്തു പരിഭവം എല്ലയോടി വന്നു അമ്പലപ്പുഴ ഉണ്ണി കണ്ണനോടു നീ എന്തു പരിഭവം എല്ലയോടി വന്നു. അടുത്ത രണ്ട് വാക്ക് സംസാരിക്കാനായി കൊമ്പൻ ചെല്ല്, നിന്നെ വിളിച്ച ചെല്ല്, നിന്നെ വിളിച്ച ചെല്ല്. നമ്മള് മീറ്റിംഗ് ആയിരുന്നു കഴിച്ചത്, അപ്പൊ മീറ്റിംഗില് ബ്രേക്കിനിടയ്ക്ക് വെള്ളം വന്നിട്ടുണ്ട്. ആ സർബത്ത് സർബത്ത്, അപ്പൊ എനിക്ക് കുടിച്ചിട്ടാണ്. കുടിച്ചിട്ട് മീറ്റിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ ടർഫിൽ പോകുന്നുണ്ട് കഴിച്ചു. ഓക്കെ, പിന്നെ പോണ്ടേ, എന്നാ വേണ്ട പോണ്ട, അപ്പൊ ടർഫ് പോകണല്ലേ കഴിച്ചു. അമിത നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ പോവാം. ഓക്കെ, അവനെയും കുറ്റം പറയാൻ പറ്റൂല, ഇവരെല്ലാം സംസാരിക്കില്ലേ. മീറ്റിംഗ് ഇടയിൽ കൊന്നലം കുത്തി, മീറ്റിംഗ്സ് ആണെങ്കിൽ കൊന്നലം കുത്തി എക്കെ ടോക്കിന്റെ സ്റ്റേജിലോട്ട് വിളിക്ക. ഇക്ക വിളിക്കുക, 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 ഇക്ക വിളിക്കുക. ബ്ലോഗിലുള്ള രണ്ട് ക്ലിപ്പ് കിട്ടുകയാണ്, ഒന്ന് വിളിക്കുക. ബ്ലോഗിന് ക്ലിപ്സ് ആവശ്യമുണ്ട്. വളരെ മോശം എക്കെ ടോക്ക്. ഒരുത്തർ സീരിയസ് ആയിട്ട് പറയുമ്പോൾ കൊന്നലം കുത്തുന്നു. ഇക്കാലം തല തൊട്ട് സത്യം ചെയ്ത് കൊമ്പ്, അപ്പൊ എക്കെ ടോക്ക് ചെയ്തു. നീ രണ്ട് കാലം പൊന്തിച്ചേക്ക്, ഒരു കാലല്ല. ചാരി എടുക്കുന്ന ഒരു ടെമ്പിൾ ഒറ്റക്കാലല്ല. അതിനൊരു അടി അപ്പൊ നിനക്ക് അവനെ എടാ, വിരലില്ലാത്തവന് കൈയില്ലാത്തവന് കുട്ടി പൊക്കോ പൊക്കോ. അപ്പൊ നിനക്ക് പറയാനുള്ള എല്ലാ എക്സ്പീരിയൻസും ഉണ്ട് പറഞ്ഞു. നമ്മളൊരു കാര്യം ചെയ്യുമ്പോ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യണം. ഈ മാസം എത്ര ദിവസം വീടിട്ടുണ്ട്? അല്ല നിങ്ങള് ശ്രദ്ധിക്കണം കേട്ടാ, കൺസിസ്റ്റൻസി. ഓക്കെ, നിനക്ക് നന്നായിട്ട് അറിയാവുന്ന രണ്ടുപേരെ പേരോ? കൊമ്പനല്ലാതെ അല്ല, നീ പറഞ്ഞു കൊമ്പനെ അടി ചെയ്തു. നിനക്ക് ഏറ്റവും മടി തോന്നിയിട്ടുള്ള ആൾക്കാർ രണ്ടുപേരോ? നമ്മുടെ വാസ്കോ ഇപ്പൊ ഫുഡ് ബ്ലോഗ് ആയതുകൊണ്ട് ആ പേര് അങ്ങോട്ട് കെ എം സി വാസ്കോ ചേരുന്നില്ല, പക്ഷെ അവനത് മാറ്റാനും പറ്റത്തില്ല. അങ്ങനെ
ഒരു പേര് കണ്ടുപിടിച്ചിട്ടുണ്ട്. കേരളം മലയാളി കുക്കുവാസ്. അപ്പൊ പേര് മാറ്റണ്ട അല്ലേ? കൊമ്പന്റെ ചാനലിലെ കുക്കല്ല കൊക്ക്. അയ്യോ അതാണപ്പോ കേരള മച്ചാൻസ് കമ്മ്യൂണിറ്റി ആണ് ശരിക്കും. ഇപ്പൊ ഏത് പേരാണ് കെഎംസി? ഇവൻ ഇങ്ങനെ പറഞ്ഞിട്ട് മാറ്റത്തില്ല. ഇപ്പൊ മാറ്റി ഇപ്പൊ തന്നെ മാറ്റി സ്പോട്ടിൽ മാറ്റി സ്പോട്ടിൽ മാറ്റി. ഒരു മുഹൂർത്താണ് നമ്മളിവിടെ കാണുന്നത്. കെ എം സി വാസ്കോയുടെ പേരിടൽ ചടങ്ങ് ചടങ്ങ് ബി സി ബി വാസ്കോ ബി സി ബി അല്ലല്ലോ. വീട്ടുകളില് ഉറങ്ങണ്. ആ ഇത് 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 പൊളിയും ഇത് പൊളിയും. പണിഷ്മെന്റ് പണിഷ്മെന്റ് വേണേ. ദി നെക്സ്റ്റ് ഡേ ഗൈസ്, അങ്ങനെ നമ്മൾ ഇന്നലത്തെ രാത്രിയിലത്തെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നേരം വെളുത്തിട്ടുണ്ട്. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യണോ ഗൈസ്? നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യണോ നോക്കിയപ്പോൾ അവിടെ ഒരാൾ നിലത്തിരിക്കുന്നത്. എത്ര ചില്ലറ ചില്ലറ ഗൈസ്? അപ്പൊ ചിന്നുള്ള നാട്ടിലാണ് ഗൈസ് നമ്മൾ ഉള്ളത് കേട്ടോ. തൃശ്ശൂര് പുതിയ ഡാൻസ് റീല് വരുന്നുണ്ട്. നീമ്പറ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ആ പറഞ്ഞോ. അല്ലല്ല വ്ളോഗല്ല, ഞാൻ കുളിക്കാം. ഗൈസ്, അപ്പോ നമ്മളിപ്പോ ചാലക്കുടിന് വന്നത് എന്താണെന്ന് വെച്ചാൽ ഫിഫ്റ്റി കെയ്സിന് മെമ്പേഴ്സിനുള്ള ഒരു ചെറിയൊരു മീറ്റിംഗ് ആണ്. നമ്മുടെ ഒരു ഗെയിമിങ്ങിന്റെ ഫ്യൂച്ചർ, അതുപോലെ തന്നെ അതിന്റെ കുറെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനും അങ്ങനത്തെ നമ്മുടെ ഗ്രൂപ്പിന്റെ കുറെ പുതിയ പുതിയ അപ്ഡേറ്റുകളും അതുപോലെ തന്നെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു മീറ്റപ്പ് ആണ്. ഗൈസ്, അപ്പൊ നമ്മള് ഇടക്കിടക്ക് ഇതുപോലെ കൂടുതലുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നത് കേട്ടോ. ഓക്കെ, അതിനാ പറയാൻ പറ്റും. എന്തപ്പോ വിചാരോ, ഡാൻസ് കളിക്കാൻ വന്ന ഡാൻസ് കളിച്ച് പൊക്കോളൂ കേട്ടല്ലോ. അതെ, അവിടെ പുഴ ഉണ്ട്, അവിടെ പോയി വെള്ളം കുടിച്ചു പോണം കേട്ടല്ലോ. വേറൊരു ഹാപ്പി ആയിട്ടുള്ള ന്യൂസ് കൂടി ഉണ്ട് ഗൈസ്. നമ്മൾ ഇന്ന് ഒരുമിച്ച് പടങ്ങണാ പോകുന്നു. ആണോ? നിങ്ങൾ രണ്ടുപേരാ? ഇല്ല, അതിനിടയ്ക്ക് ഡോമിന് എന്താണ് ഗൈസ്? ഡോമിന് ഡോമ അടുപ്പിച്ച് അടുപ്പിച്ച് കുറെ സിനിമകളുണ്ട് കണ്ടു കാണിക്കാൻ അത്ര. അതൊക്കെ പറയും, അതൊക്കെ പറയും. നമ്മള് അല്ല, നമ്മളൊരു സിനിമക്ക് വിളിക്കുമ്പോ വരാൻ പോലും ഇല്ലാതെ ഭയങ്കര ജാഡ ജാഡ. ഇത്ര 2300 ഫോളോവേഴ്സ് അതിന്റെ ജാഡ. വളരെ മോശം ഗൈസ്. അപ്പൊ ഡോമില്ല, ഞങ്ങൾ മാത്രം പോകുന്നു. ഹേ ദേവിക വിട്ടോക്സ്, എന്താണ് കൈ നീട്ടി കൊണ്ടിരിക്കുന്നത്? വെള്ളത്തിന് വേണ്ടി യാചിക്കുവാണോ? ഗൈസ്, അപ്പൊ നമ്മളൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് എല്ലാരും കൂടി റെഡി എടുക്കുവാണ്. ഇതെന്താന്ന് മനസ്സിലായോ? ഇതെന്താ? ഇതാണ് എസ്തെറ്റിക്സ്. ക്യാമറമാൻ ഇവിടെയും തിരിഞ്ഞിക്കുന്നത് അങ്ങോട്ടും. നല്ല ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഫോട്ടോ എടുക്കാൻ തിരിഞ്ഞിക്കും. വന്നിട്ട് മൂടി കാണിച്ചു. ഇപ്പൊ റാഷിയാണ് ക്യാമറമാൻ. കണ്ടാമതിയാണ് നിങ്ങൾ. പരിപാടി മൊത്തത്തിൽ എങ്ങനെ? നമ്മുടെ ഫുഡോ അടിച്ചു പൊളിയോ അതിനൊക്കെ പുറമേന്ന് വെച്ച് കഴിഞ്ഞാല് കുറെ നാളിന് ശേഷം എല്ലാരും ഇരുന്ന് ഒത്തിരി നേരം സംസാരിച്ചു അല്ലേ. അങ്ങനെ തന്നെ നമ്മൾ ഏതാണ്ട് 6 മണിക്കൂർ സംസാരിച്ചു. അതിനിടയിൽ വാസ്കോ ഉറങ്ങിപ്പോയി. അതെ അതെ, അതൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അങ്ങനെ നിർത്തി ക്രിസിനെ കിട്ടി ഇടയ്ക്ക്. മൊത്തത്തിൽ ഒന്ന് ഉണർന്നല്ല എല്ലാരും മൊത്തത്തിൽ പരിപാടി. അപ്പൊ ഇനി അടുത്ത് നമുക്ക് മീറ്റപ്പ് ഇതുപോലെ വെക്കണ്ടേ? വെക്കണം അല്ലേ. യോ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ അവിടുന്ന് അല്ലെ തൃശ്ശൂരിൽ നമ്മൾ നേരെ എറണാകുളം എത്തി ഗൈസ്. അപ്പൊ നമ്മൾ വർഷങ്ങൾക്ക് ശേഷം, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വർഷങ്ങൾക്ക് ശേഷം മൂവി കാണാൻ വേണ്ടെന്നുള്ളത് ഗൈസ്. അപ്പൊ ഞാൻ ജാവി എത്തിയിട്ടുള്ളൂ. പിന്നെ നിക്കിത്ത് ഉണ്ട്, അവന്മാരൊന്നും വന്നിട്ടില്ല. അല്ലടാ അമ്മമാര് ഗൈസ്, അമ്മമാര് ബൈക്കിൽ അവിടെ വൻ തിരക്ക്. ഫുൾ ഹൗസ്ഫുൾ ആണ് എല്ലാ ഷോസും. വൻ തിരക്കാണ് ഗൈസ്. ഓക്കെ,
അപ്പൊ അവന്മാര് വന്നോണ്ടിരിക്കുന്നുള്ളൂ ഗൈസ്, അവരെത്തിയിട്ടില്ല. പൊളിക്കണം, നല്ല പടങ്ങ് പറഞ്ഞായിരുന്നല്ലേ വർഷങ്ങൾക്ക് ശേഷം, നല്ല പോസിറ്റീവ് റിവ്യൂസ് ഒക്കെ ഉണ്ട്. സോ നമുക്ക് എന്തായാലും ആ ഇപ്രാവശ്യം ഇറങ്ങിയ മൂന്ന് പടവും അടിപൊളി തന്നെയാണ്. എന്തായാലും നമുക്ക് നോക്കാം, അല്ല അവര് വരട്ടെ, നല്ല ഒരു റോൾ ഉണ്ടാവുള്ളു. ഓക്കെ, ശരിക്കും നീമ്പോളിയും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ അടിപൊളിയായിരുന്നല്ലോ പടം, നൈസ് ആയിരുന്നു. വാസ്ക് ഒക്കെ ഫുള്ള് ഇടക്ക് കാര്യമൊക്കെ ഉണ്ടായിരുന്നു, എന്താ അറിയില്ല. അതെ അതെ ഗൈസ്, അപ്പൊ ഫൈനലി മൊത്തത്തിൽ നമ്മള് കണ്ടിറങ്ങിയിട്ടുണ്ട്. എന്തായാലും ഗൈസ്, അപ്പൊ നീമ്പോളി വിചാരിച്ച പോലെ അല്ല നമ്മള് അടിപൊളിയാക്കി ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും മൊത്തത്തിൽ പടം അടിപൊളിയായിരുന്നു. നീമ്പ്രോ എങ്ങനെയാണ്? ഇന്നത്തെ ഒരു വീഡിയോ ബ്ലോഗ് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അടുത്തൊരു കിടില വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ.